സിപിഎമ്മിന്റെ 23ാം പാർട്ടി കോൺഗ്രസ് ചേരുമ്പോൾ ഏറ്റവും അധികം കരുത്താർജ്ജിച്ച് മുന്നിൽ നിൽക്കുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്. രാഷ്ട്രീയമായും സംഘടനാപരമായും ജനപിന്തുണയാലും കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ്സിന് ശേഷമുള്ള കേരളത്തിലെ പാർട്ടിയുടെ മുന്നേറ്റമായിരുന്നു എല്ലാ മേഖലയിലും നാം കണ്ടത്. ഇക്കാര്യം വിളിച്ചറിയിച്ചുകൊണ്ടാണ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം എറണാകുളത്ത് കഴിഞ്ഞ മാസം സമാപിച്ചത്. 22ാം പാർട്ടി കോൺഗ്രസ് ചേർന്നപ്പോൾ മുന്നോട്ട് വെച്ച നയം ബിജെപിക്കും കോൺഗ്രസിനുമെതിരായി ഇടതുപക്ഷ മതനിരപേക്ഷ ശക്തികളുടെ കൂട്ടായ്മ വളർത്തിയെടുക്കുക എന്നതായിരുന്നു. പാർട്ടി കോൺഗ്രസ് എടുത്ത രാഷ്ട്രീയ നയം സംസ്ഥാനത്ത് ഫലപ്രദമായി നടപ്പാക്കുവാൻ പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ചേർന്ന് നേതൃത്വം നൽകുന്ന പാർട്ടിക്ക് കഴിഞ്ഞു. പാർട്ടി നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലാകട്ടെ കൂടുതൽ ജനവിഭാഗങ്ങളെയും രാഷ്ട്രീയ കക്ഷികളെയും അണിനിരത്തുന്നതിനും കഴിഞ്ഞ കുറച്ചു നാളുകളായി സാധിച്ചു. സംസ്ഥാനത്ത് ബിജെപിയുടെ വളർച്ചയ്ക്ക് തടയിടുവാൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് മാത്രമേ സാധിക്കൂ എന്ന് സാധാരണക്കാർക്ക് ബോധ്യമായി. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയ നയത്തിന് പിന്നിൽ കൂടുതൽ ജനവിഭാഗങ്ങളെ അണിനിരത്താനായി. അതിന്റെ ഫലമായി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ടായി. ഇതിന്റെ തുടർച്ചയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സംസ്ഥാനത്ത് തുടർഭരണം ലഭിച്ചു. തുടർഭരണം ലഭ്യമായി എന്ന് മാത്രമല്ല, ആഗോളവൽക്കരണ നയങ്ങൾക്ക് ബദൽ ഉയർത്തി മുന്നോട്ട് പോകാനും ഇക്കാലയളവിൽ പാർട്ടിക്ക് കഴിഞ്ഞു. ഈ ബദൽ നയങ്ങൾ രാജ്യത്തെമ്പാടും ആഗോളവൽക്കരണ നയങ്ങൾക്കെതിരായി പൊരുതുന്ന ജനവിഭാഗങ്ങൾക്ക് കഴുത്തും ആവേശവുമായി മാറി. പ്രകടന പത്രികയിൽ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഏറെക്കുറെ പൂർണ്ണമായി നടപ്പാക്കാനും ഓരോ വർഷവും പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ട് ജനാധിപത്യ സംസ്കാരത്തിന് പുതിയ മുഖം സംഭാവന ചെയ്യാനും പാർട്ടിക്ക് സാധിച്ചു. സംസ്ഥാന സർക്കാരിന് തുടർഭരണം ലഭിച്ച ഘട്ടത്തിൽ അനുഭവവും പാഠങ്ങളും ഉൾക്കൊണ്ട് ഒരു പുതിയ പാത തുറക്കേണ്ടതിന്റെ പ്രാധാന്യം പാർട്ടി തിരിച്ചറിഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാരും വർത്തമാനകാല കടമകളും എന്ന രേഖ തന്നെ രൂപപ്പെടുത്തി. പാർലമെന്ററി രംഗത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടപെടുന്നതുമായി ബന്ധപ്പെട്ട് ശരിയായ കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കാനും കഴിഞ്ഞു. ഭാവി കേരളം എങ്ങനെ രൂപപ്പെടുത്തണമെന്നത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിന് വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകുന്ന വിധത്തിൽ നവകേരളത്തിനായുള്ള പാർട്ടി കാഴ്ചപ്പാട് എന്ന രേഖ അംഗീകരിക്കാനും ഇക്കാലയളവിൽ കഴിഞ്ഞു. സംഘടനാപരമായി വലിയ വളർച്ചയും പാർട്ടിക്ക് നേടാനായി. കഴിഞ്ഞ സമ്മേളനം നടക്കുമ്പോൾ 463,472 അംഗങ്ങളായിരുന്നു സംസ്ഥാനത്ത് പാർട്ടിക്കുണ്ടായിരുന്നത്. ഈ സമ്മേളന കാലയളവാകുമ്പോഴേക്കും അത് 500,000 അടുപ്പിച്ചായി. ബ്രാഞ്ചുകൾ 32,000 നിന്ന് 37,000 ഉയർന്നു. കഴിഞ്ഞ സമ്മേളന കാലയളവിൽ 2,793 ലോക്കൽ കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്രാവശ്യം അത് 2,314 ഉയർത്താനും കഴിഞ്ഞു. കേരളത്തിലെ ജനസംഖ്യയിൽ പകുതിയിലേറെ വരുന്ന സ്ത്രീകളുടെ പങ്കാളിത്തം സംഘടനാ രംഗത്ത് വേണ്ടത്ര ഉയർന്നു വരുന്നില്ലെന്ന പ്രശ്നം പാർട്ടി മുൻപ് പലതവണ അഭിമുഖീകരിച്ചതാണ്. ഒരു പാർട്ടി ബ്രാഞ്ചിൽ 2 വനിതാ അംഗങ്ങളെങ്കിലും ഉണ്ടാകണമെന്ന സമീപനം ശക്തമായി നടപ്പാക്കുന്നതിന് ഇക്കാലയളവിൽ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ബ്രാഞ്ചിലും അത് സാധ്യമായില്ലെങ്കിലും മൊത്തം ബ്രാഞ്ചുകളെക്കാൾ ഇരട്ടിയിലേറെ വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കുവാൻ ഇക്കാലയളവിൽ പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ബ്രാഞ്ച് സെക്രട്ടറിമാരായി 1991 വനിതകൾ സംസ്ഥാനത്തെമ്പാടും ഉയർന്നു വന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. പാർട്ടിയുടെ വിവിധ ഘട്ടങ്ങളിൽ വനിതകളുടെയും യുവജനങ്ങളുടെയും പങ്കാളിത്തം നല്ല നിലയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞുവന്നതും അഭിമാനകരമായ നേട്ടമാണ്. പാർട്ടിയുടെ ആശയപരമായ പ്രചാരണത്തിനും പാർട്ടി വിദ്യാഭ്യാസത്തിനും നവമാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു സംവേദന രീതി വളർത്തിയെടുക്കുന്നതിനും പാർട്ടിക്ക് കഴിഞ്ഞു. ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെ മാത്രമേ പഠനം സാധ്യമാകൂ എന്ന നില കോവിഡ് ഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നു. സ്വാഭാവികമായും അത്തരം സാധ്യതകളില്ലാത്ത പാവപ്പെട്ട ജനവിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി ഉയർന്നു വന്നു. ഡിജിറ്റൽ ഡിവൈഡ് ഉണ്ടാക്കുന്ന ഈ പ്രതിസന്ധിയെ മറികടക്കുന്നതിനും പാർട്ടിയും വർഗ ബഹുജന സംഘടനകളും നടത്തിയ ഇടപെടലുകൾ ശ്രദ്ധേയമായതായിരുന്നു. ഗ്രാമീണ വായനശാലകളെയും ക്ലബ്ബുകളെയും എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പഠന പ്രവർത്തനങ്ങൾ പാവപ്പെട്ടവർക്ക് എത്തിച്ചു കൊടുക്കാൻ ബൃഹത്തായ പദ്ധതികൾ ആവിഷ്കരിക്കാൻ ഈ കാലയളവിൽ പാർട്ടിക്ക് കഴിഞ്ഞു വന്നതും അഭിമാനകരമായ നേട്ടമാണ്. പാർട്ടിക്കകത്ത് ഒരു കാലത്ത് നിലനിന്നിരുന്ന വിഭാഗീയമായ പ്രവർത്തകളെയെല്ലാം നേരിട്ട് മുന്നോട്ട് പോകുന്നതിനും ഇക്കാലയളവിൽ കഴിഞ്ഞു വന്നതും അഭിമാനകരമായ കാര്യമാണ്. കാലഘട്ടത്തിന്റെ ആവശ്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ സഖാക്കളെല്ലാം യോജിച്ച് പ്രവർത്തിച്ച സമ്മേളനങ്ങളായിരുന്നു കേരളത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി ഉണ്ടായിരുന്നത്. പ്രാദേശികമായി നിലനിൽക്കുന്ന ചില പ്രശ്നങ്ങളെ ശരിയായ നിലപാടിലൂടെ പരിഹരിക്കാനുള്ള തീരുമാനം സംസ്ഥാന സമ്മേളനം എടുത്തു കഴിഞ്ഞിട്ടുമുണ്ട്. പാർട്ടി സമ്മേളനങ്ങൾ തീരുമാനിക്കുമ്പോൾ തന്നെ പൊടുപ്പും തൊങ്ങലും വെച്ച് വാർത്തകൾ സൃഷ്ടിക്കുക എന്നത് കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങളുടെ സാധാരണ ശൈലിയാണ്. അതിനുപോലും സാധ്യതയോ വിശ്വാസ്യതയോ ഇല്ലാത്ത വിധം മുന്നോട്ട് പോകാനും ഈ കാലയളവിൽ പാർട്ടിക്ക് കഴിഞ്ഞു. അങ്ങനെ മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത വിധം പാർട്ടി അതിവേഗത്തിൽ മുന്നോട്ട് പോവുകയാണ്. ഈ പാർട്ടി കോൺഗ്രസ് കൂടി അവസാനിക്കുന്നതോടെ പാർട്ടി കൂടുതൽ ശക്തമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.